ഏഷ്യാനെറ്റ് ന്യൂസ് പരമ്പരയിലേക്കാണ് യക്യാഹുവ കോവളം. കോവളത്തെത്തുന്ന വിദേശ വിനോദസഞ്ചാരികളെ ലക്ഷ്യമിട്ട് കോടികൾ മുടക്കി പണിത സൈലന്റ് വാലി സൺബാത്ത് പാർക്ക് അനാഥം. സൂര്യസ്നാനത്തിനും ആയുർവേദ ചികിത്സയ്ക്കുമുള്ള സംവിധാനങ്ങളോടെ തയ്യാറാക്കിയ പാർക്കാണ് നടത്തിപ്പിന് ആരും മുന്നോട്ട് വരാത്തതിനെ തുടർന്ന് നശിക്കുന്നത്. കോവളം ബീച്ചിൽ ആഘോഷിക്കാൻ മാത്രമല്ല ആളെത്തുന്നത്, ആരോഗ്യ പരിപാലനം കൂടി ലക്ഷ്യമിടുന്നുണ്ട് സഞ്ചാരികൾ. ഇത് മുന്നിൽ കണ്ടാണ് ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ 5 കോടി മുടക്കി സൺബാത്ത് പാർക്ക് നിർമ്മിച്ചത്. മികച്ച നിലയിൽ പണിത കെട്ടിടങ്ങൾ, ഇന്റർലോക്ക് പാകിയ നടപ്പാത, കുളം, ആയുർവേദ ചികിത്സ ഉദ്ദേശിച്ച് നിർമ്മിച്ച മുറികൾ, ബാത്റൂമുകൾ, അടിസ്ഥാന സൗകര്യങ്ങൾ വേണ്ടുവോളമുണ്ട് സൺബാത്ത് പാർക്കിൽ. കോവളം ബീച്ചിനോട് ചേർന്ന് കിടക്കുന്ന പാർക്കിലേക്ക് പക്ഷേ ആളുകൾ ആരും എത്താറില്ല. ആളെ എത്തിക്കാൻ വിനോദസഞ്ചാര വകുപ്പിന് പദ്ധതികളോ നടത്തിപ്പ് സംവിധാനമോ ഇല്ല. ടെൻഡറിലെ അപാകതയാണ് പദ്ധതി നടത്തിപ്പിന് തടസ്സമാകുന്നതെന്ന് സ്ഥലം MLA. ഈ ഉദ്ഘാടനത്തെ തുടർന്ന് ടെൻഡർ അംഗീകരിച്ചിരുന്നെങ്കിൽ കോടിക്കണക്കിന് രൂപ ഈ 4-5 വർഷം കൊണ്ട് ഗവൺമെന്റിന് കിട്ടുമായിരുന്നു. അത് പൂർണ്ണമായും നഷ്ടപ്പെടുത്തി. അത് എന്തുകൊണ്ട് നഷ്ടപ്പെടുത്തി, എന്തുകൊണ്ട് ടെൻഡർ വിളിച്ചതിന് ശേഷം ഈ പരിപാടി ഡ്രോപ്പ് ചെയ്തത് എന്തുകൊണ്ടാണ്, ഇത് പൂട്ടിയിട്ടത് എന്തുകൊണ്ടാണ് എന്ന് വ്യക്തമാക്കാൻ അധികൃതർക്ക് നാളിതുവരെയായി കഴിഞ്ഞിട്ടില്ല. മുറവിളികൾക്കൊടുവിൽ കെട്ടിടം ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ ഏറ്റെടുത്തിട്ടും ഒരു മാറ്റവും ഉണ്ടായില്ല. DTPC യുടെ നിയന്ത്രണത്തിൽ സായാന റെസ്റ്റോറന്റ് തുടങ്ങാൻ നീക്കമുണ്ടായിരുന്നെങ്കിലും അതും നടന്നില്ല. ഫലത്തിൽ കടൽക്കാറ്റ് കൊണ്ടും കരിയില മൂടിയും കോവളത്തെ സൈലന്റ് വാലി സൺബാത്ത് പാർക്ക് അങ്ങനെ നശിക്കുകയാണ്. മുടക്കിയ കോടികൾ പോലും സർക്കാർ കണക്കിലെടുക്കുന്നുമില്ല. കോടികൾ മുടക്കി സർക്കാർ തുടങ്ങിയതാണ് തിരുവനന്തപുരത്തെ സൈലന്റ് വാലി സൺപാർക്ക് പദ്ധതി. പക്ഷേ നടത്തിപ്പുകാരെ കിട്ടാത്തത് മൂലം ഈ സ്ഥാപനവും പ്രവർത്തിക്കുന്നില്ല. തിരുവനന്തപുരത്തു നിന്നും ആഷിഖ് റഹ്മാൻ, ഏഷ്യാനെറ്റ് ന്യൂസ്.